സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഓണനാളിൽ എന്തൊക്കെയാണ് ഡോട്ട് മുക്കിലുള്ളതെന്ന് നോക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ് ഡോട്ട് ടിവിയിൽ നിന്ന് പ്രശോഭ് ഇനി ചേരും. നമസ്കാരം. ഓൺലൈൻ ലോകത്തെ കാഴ്ചകളുമായി ഡോട്ട് മുക്ക് തുടങ്ങുകയാണ്. മാവേലിനാട് വാണിടും കാലം എന്ന കവിത എഴുതിയത് ആരെന്ന ചർച്ചയിൽ തുടങ്ങി കഴിഞ്ഞ ഒരാഴ്ചയായി സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ. ഇന്നും ഓണാശംസകളും ഓണക്കാഴ്ചകളും ഒക്കെയായി സജീവമാണ് ഫേസ്ബുക്കും ട്വിറ്ററും മറ്റും. ഓണത്തിന് പൂക്കളം ഒരുക്കാൻ മാത്രമല്ല പൊങ്കാലയിടാനും നന്നായി അറിയാമെന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മലയാളികൾ. പൊങ്കാലയിടുന്നത് BJP അധ്യക്ഷൻ അമിത്ഷാജിയുടെ നെഞ്ചിലാണെന്ന് മാത്രം. അമിത്ഷായുടെ വാമന ജയന്തി ആശംസകളാണ് സോഷ്യൽ മീഡിയയിലെ പൊങ്കാലയ്ക്ക് പിന്നിൽ. മലയാളികൾക്ക് വാമന ജയന്തി ആശംസിച്ച അമിത്ഷായെ പരിഹസിക്കാൻ ഉത്രാടപ്പാച്ചിലിനിടയിലും മലയാളികൾ സമയം കണ്ടെത്തി. പോമോനെ ഷാജി എന്ന ഹാഷ്ടാഗിൽ പ്രചരിക്കുന്ന ട്രോളുകൾക്ക് കണക്കും കയ്യുമില്ല. ദൈവത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റാണ് ഇതിൽ ശ്രദ്ധേയം. മാടമ്പള്ളിയിലെ ആ മനോരോഗി നമ്മൾ കരുതുന്നത് പോലെ ശശികല ആയിരുന്നില്ലെന്നാണ് ദൈവത്തിൻ്റെ കണ്ടെത്തൽ. ഓണമെന്നാൽ വാമന ജയന്തിയാണെന്ന നിലപാടിനെ ശരിവെച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വാമന ജയന്തി ആശംസകൾ നേർന്ന് അമിത്ഷായുടെ പോസ്റ്റ്. അമിത്ഷായെ തേടി മലയാളികൾ നടക്കുന്നതിൻ്റെ ഒരു ട്രോളാണിത്. ഗാന്ധിജിക്ക് പകരം ഗോഡ്സെ, മാവേലിക്ക് പകരം വാമനൻ, ഇനി എന്തൊക്കെ കാണണം എന്ന് വിജിൽ കണ്ണൂർ എന്ന സുഹൃത്ത് ചോദിക്കുന്നു. വീട്ടിലാരെങ്കിലും മരിച്ചാൽ വർഷാവർഷം ആണ്ടുബലിയാണോ അതോ കാലൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണോ പതിവെന്ന് നിഖിൽ രവീന്ദ്രൻ്റെ ചോദ്യം. ഓണത്തെയും മാവേലിയെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ട് വർഷം മുമ്പ് പ്രധാനമന്ത്രിയുടെ ട്വീറ്റും ചിലർ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ തിരുവോണ ദിവസമായ ഇന്ന് അമിത്ഷായുടെ പുതിയൊരു പോസ്റ്റ് കണികണ്ടുകൊണ്ടാണ് മലയാളി ഫേസ്ബുക്കിൽ ഉറക്കമുണരുന്നത്. എല്ലാ മലയാളികൾക്കും ഓണം ആശംസിച്ചുകൊണ്ടുള്ളതായിരുന്നു അമിത്ഷായുടെ ആ പോസ്റ്റ്. ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇതായിരുന്നു കഥകളിയുടെയും വള്ളംകളിയുടെയും ഒക്കെ ചിത്രങ്ങളോട് കൂടിയ പോസ്റ്റ്. ഇതോടെ ഇതുവരെ നിശബ്ദരായിരുന്ന ഷാജി അനുകൂലികൾ കമൻറ്റുകളുമായി ഇറങ്ങിത്തുടങ്ങി. തിരുവോണത്തിന് ഓണാശംസകൾ നേരാനും വാമന ജയന്തി ദിനത്തിൽ അങ്ങനെ നേരാനും നന്നായി അറിയാവുന്ന നേതാവാണ് അമിത്ജി. ശ്രീകൃഷ്ണ ജയന്തിയിൽ ചട്ടമ്പി ജയന്തി ആഘോഷിച്ചവർ അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട, ഇന്നലെ മലയാളികൾ മുഴുവനും വെള്ളത്തിലായിരുന്നു എന്നു തുടങ്ങി പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഇറങ്ങിത്തുടങ്ങി. എന്നാൽ ഇത്രയ്ക്ക് ചീപ്പാണോ അമിത്ഷാ? ആദ്യം വിഷം കൊടുത്ത് പിറകെ പഞ്ചാര മിഠായി നീട്ടുന്നവരെ ഞങ്ങൾക്ക് വേണ്ട, മറിയ ഷർപ്പോവയെ സച്ചിനാരെന്ന് പഠിപ്പിച്ച മലയാളികളോട് കളിക്കരുത് തുടങ്ങി ഇതിന് മറുപടികളും വന്നു. ആര് നിർബന്ധിച്ചിട്ടാണെങ്കിലും തെറ്റു തിരുത്തുന്നത് ഒരു അപരാധമല്ലെന്ന് അശോക് കർത്ത എന്ന സുഹൃത്ത്. പക്ഷേ പോസ്റ്റിനു മുകളിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അമിത്ഷാ എങ്ങനെയാണാവോ വായിച്ചിരിക്കുക എന്നൊരു സംശയവും കർത്ത പ്രകടിപ്പിക്കും. മാവേലി എന്നാൽ കുടവയറുള്ള ആടയാഭരണങ്ങളും ഓലക്കുടയുമൊക്കെ ധരിച്ച ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മാവേലിയുടെ ഈ ചിത്രത്തിന് ഇപ്പറഞ്ഞ രൂപങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല. മാവേലിയുടെ തികച്ചും വ്യത്യസ്തമായ ഈ ചിത്രമാണ് ഡോട്ട് ബുക്കിൽ അടുത്തത്. കറുത്ത നിറം, നരച്ച നീളൻ മുടിയും മീശയുമൊക്കെയുള്ള ഒരു വയോധികൻ. മാവേലി നാട് വാഴും എന്ന പാട്ടെഴുതിയ അജ്ഞാത കവിയെപ്പോലെ ഈ ചിത്രം വരച്ച ചിത്രകാരൻ ആരെന്നതും അജ്ഞാതം. എന്തായാലും എൻ്റെ പൊന്നു മാവേലി എന്നും മറ്റുമുള്ള ഹാഷ്ടാഗിൽ പ്രചരിക്കുന്ന ഈ ചിത്രം ഇക്കൊല്ലം ഓണത്തിന് വേറിട്ട കാഴ്ചയാകുന്നു. മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയ വാമനൻ വീണ്ടും എത്തുന്നത് എന്തിന്? ഓണം ഐതിഹ്യങ്ങളുടെ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ KP ജയകുമാർ എഴുതിയ ലേഖനം വായിക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് ഡോട്ട് ടിവി. ആരും ആരെയും ചവിട്ടിത്താഴ്ത്താത്ത ഒരു നല്ല കാലം ആശംസിച്ചുകൊണ്ട് ഡോട്ട് ബുക്ക് അവസാനിക്കുകയാണ്. അയ്യപ്പ പണിക്കർ പാടിയ പോലെ ഓണമുണ്ടുറങ്ങുമ്പോൾ ഓർക്കണം ഇതും കൂടി, ഓണമുണ്ണാത്തവരുണ്ട് ഈ നാട്ടിൽ, ഓണം കളിക്കാത്തവരുണ്ട് ഈ നാട്ടിൽ, ഓണമേ ഇല്ലാത്തവരുണ്ട് ഈ നാട്ടിൽ.